ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ജീവിതത്തിലെ എല്ലാ കാലഘട്ടവും ഒരിക്കലും ഒരേപോലെ ആകണമെന്നില്ല. സന്തോഷകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ ദുഃഖകരവും പ്രശ്നകലുഷിതമായ സാഹചര്യങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ എല്ലാ പ്രതിസന്ധികൾക്കും പുറകിലും അസുലഭമായ പല അവസരങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടാകും. പക്ഷേ അധികം ആരും അത് കാണാറില്ലെന്ന് മാത്രം. പ്രതിസന്ധികൾക്കും അപ്പുറത്തേക്ക് നോട്ടം പായിച്ച് അതിന്റെ പിന്നാലെ നല്ല വശങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ ക്രിയാത്മകമായി ഉപയോഗിക്കാൻ സാധിക്കുന്നവരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ. വർഷങ്ങൾക്ക് മുൻപ് ന്യൂയോർക്ക് ടൈംസ് പത്രത്തിൽ വന്ന ഒരു ലേഖനം വിരൽ ചൂണ്ടുന്നത് ഓരോ പ്രതിസന്ധിക്കും അപ്പുറത്തുള്ള വലിയ സൗഭാഗ്യങ്ങളിലേക്കാണ്. ഷാരോൺ എന്ന വനിതയെ കുറിച്ചുള്ളതായിരുന്നു ആ ലേഖനം. 40-കാരിയായ ഷാരോണിന് ഒരിക്കൽ ഒരു ട്യൂമർ പിടിപെട്ടു. ഇടം കണ്ണിന് താഴെ സാധാരണയിലും കഴിഞ്ഞ വലിപ്പമുള്ള ആ ട്യൂമർ 6 മണിക്കൂർ നീണ്ട ഓപ്പറേഷനിലൂടെയാണ് നീക്കം ചെയ്തത്. ട്യൂമർ സ്ഥിരീകരിച്ച സമയം മുതൽ ഓപ്പറേഷനെ തുടർന്നുള്ള ഏതാനും ദിവസങ്ങൾ വരെ അവൾ കടുത്ത വേദനയിലൂടെയായിരുന്നു കടന്നുപോയത്. പക്ഷേ അതിനെക്കുറിച്ച് അവർ പറഞ്ഞ ഒരു വാക്കാണ് ആ ലേഖനത്തെ കൂടുതൽ ആകർഷകരമാക്കുന്നത്. തനിക്ക് ആ ട്യൂമർ ഉണ്ടായത് എന്തുകൊണ്ടും നന്നായി എന്നാണ് അവർ പറഞ്ഞത്. അതിന്റെ കാരണവും അവർ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ട്യൂമർ മൂലം കഷ്ടപ്പെടുന്ന എനിക്കും കുട്ടികൾക്കും സഹായഹസ്തങ്ങൾ നീട്ടിക്കൊണ്ട് ധാരാളം ആളുകൾ മുമ്പോട്ട് വന്നു. എന്റെ സുഹൃത്തുക്കളും അയൽക്കാരും നാട്ടുകാരുമായ ആളുകൾ സ്നേഹപൂർവ്വം വെച്ചു നീട്ടിയ ഭക്ഷണം കഴിച്ചാണ് ഞാനും എന്റെ കുഞ്ഞുങ്ങളും വിശപ്പടക്കിയിരുന്നത്. എന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എല്ലാം ചേർന്നാണ് എന്റെ വീട് വൃത്തിയാക്കി തന്നത്. മനുഷ്യരുടെ ഉള്ളിലെ നന്മയും സഹജീവികളോടുള്ള സ്നേഹവും കരുതലുമെല്ലാം ഞാൻ കണ്ടും അനുഭവിച്ചും അറിഞ്ഞത് ആ ദിവസങ്ങളിലാണ്. അതിനേക്കാൾ ഉപരി വളരെ കാലമായി എന്നിൽ നിന്ന് അകന്നു ജീവിക്കുകയായിരുന്ന എന്റെ സഹോദരനെ എനിക്ക് തിരിച്ചു തന്നതും ആ ട്യൂമറാണ്. എനിക്ക് സുഖമില്ല എന്ന് കേട്ടപ്പോൾ എല്ലാ പിണക്കവും മറന്ന് അവനും ഭാര്യയും എന്റെ അടുക്കലേക്ക് ഓടിയെത്തി. എന്നെ കൂടെ നിന്ന് ശുശ്രൂഷിച്ചു. ഞങ്ങളുടെ കുടുംബങ്ങൾ വീണ്ടും ഒന്നായി. കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ചു. ആ ആശുപത്രി കിടക്കയിൽ വെച്ച് ഞാനൊരു തീരുമാനമെടുത്തു. അസുഖം സുഖപ്പെട്ട് വന്നാൽ ഇനിയുള്ള എന്റെ കാലം ഞാൻ ജീവിതത്തെ കൂടുതൽ അർത്ഥവത്താക്കി തീർക്കുമെന്ന്. അന്ന് ഞാനെടുത്ത ആ ദൃഢനിശ്ചയങ്ങളാണ് ഇന്ന് എന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. കുറെ വേദന സഹിക്കേണ്ടി വന്നെങ്കിലും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവുന്നതിനും അപ്പുറമായിരുന്നു മഹത്തായ കുറെ സൗഭാഗ്യങ്ങൾ എനിക്ക് ട്യൂമർ തന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, അവർ പറയുന്നത് ശരിയല്ലേ എന്ന്. ചിലത് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അതിലും മൂല്യവത്തായ പലതും ലഭിക്കുന്നത്. തന്റെ സ്വാസ്ഥ്യം കെടുത്തുന്ന ആ ട്യൂമറിനെ അവർ വെറുത്തിരിക്കാം, ശപിച്ചിട്ടുണ്ടാകാം, എന്തിനെനിക്കിത് നൽകിയെന്ന് ദൈവത്തോട് പരാതിപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷെ അവർ തന്നെ ഇന്ന് പറയുന്നു ആ ട്യൂമർ തന്റെ ഭാഗ്യമുദ്രയായെന്ന്. ഇതാണ് ഈ ജീവിതം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന വിചിത്രമായ സമ്മാനങ്ങളിൽ ചിലത്. ചില പ്രതിസന്ധികൾ വരുമ്പോൾ മനസ്സ് തളരുമെങ്കിലും ശക്തി ആർജിച്ച് മുന്നോട്ട് പോവുക. ഇപ്പോൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ മാറി സന്തോഷത്തിന്റെ നാളുകൾ നമ്മെ തേടി വരും. ഓരോ തടസ്സങ്ങളും നമ്മളുടെ മുന്നോട്ടുള്ള നാളുകൾക്ക് കരുത്തു പകരുകയും ചെയ്യും.